നിന്റെ കൈ എന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്? എന്താ ഇപ്പൊ ജിമ്മിലൊന്നും പോകുന്നില്ലേ? ഓ, നിന്റെ ചെരുപ്പ് പൊട്ടിക്കിടക്കുന്ന കണ്ടില്ലേ? എന്റെ ശ്യാമളെ, നിനക്ക് ഒട്ടും ആരോഗ്യമില്ലല്ലോ. ഇതിനൊക്കെ കാരണം താനാ. താൻ എന്നെ പിടിച്ച് വലിച്ചതുകൊണ്ടല്ലേ എന്റെ ശ്യാമളിക്ക് ഇങ്ങനെ ആയത്. ചെരുപ്പെടുത്ത കൈ കൊണ്ട് എനിക്കുള്ള മെഡിസിൻസ് എന്തിനാ തൊട്ടത്? എന്തുമാത്രം മുറിയായി വീട്ടിനകത്ത്. ഇതിലെ പുറത്തേക്ക് ഇറങ്ങുക. അമ്മായിമ്മയുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, അപ്പൊ ഇത് എനിക്കുള്ളത് തന്നെയാ. ഈ ആചാരങ്ങളും ചടങ്ങുകളും ഒന്നും മാറ്റി വെക്കാൻ പാടില്ല. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരേണ്ടവളല്ലേ. എടുത്തോ ഇശാനെ, അത് നിനക്കുള്ളതാ. But you know, ശിവ, അവൾ നിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ, അതിന് നീ താങ്ക് യു പറയണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തിനാ താങ്ക് യു പറയേണ്ട ആവശ്യം? എന്നെ വന്ന് കൂട്ടിയിടിച്ചേനോ? എന്നെ വെച്ച് കാർട്ടൂൺ വരച്ചേനോ? പക്ഷെ അവള് വരയ്ക്കുന്ന സ്കെച്ച് കാണാൻ നല്ല ഭംഗി. അതെ അതെ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിവേട്ടൻ അനിയൻ ചേച്ചിയുടെ മുമ്പിൽ തലകുടിച്ച് നിൽക്കുന്ന സീനാ. ആ പേപ്പർ ഒന്ന് മേടിച്ചിട്ട് നമുക്കത് ഫ്രെയിം ചെയ്ത് വെച്ചാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് കണ്ടപ്പോ മുതൽ എന്റെ മനസ്സിലൊരു കവിത ഇങ്ങനെ തുളുമ്പി തുളുമ്പി നിക്കുക. ഇത് കൊള്ളാലോ, അമ്മായിയമ്മയുടെ വീട്ടിൽ വന്ന് കേറിയതും ഇശാന എഫക്ട്. എന്നാ കേട്ടോ, അന്തരീക്ഷത്തിൽ പറക്കുമ്പോൾ ഏട്ടന് തോന്നിയത് പുല്ലുകൾ പോലും തലകുനിക്കുന്നുവല്ലോ. അന്തരീക്ഷത്തിൽ പറന്നപ്പോൾ ഏട്ടന് പുല്ലുകൾ തലകുനിക്കുന്നത് പോലെ തോന്നി, പക്ഷേ ഭൂമിയിൽ അനിക ചേച്ചിയുടെ മുന്നിൽ ഏട്ടൻ തലകുനിക്കുകയായിരുന്നു. ഇതുപോലൊരു സ്റ്റുപ്പിഡ് കവിത കേട്ടിട്ട് നീ കൈ കൊട്ടുന്നു? ഞാനോ? അവന്റെ സ്റ്റുപ്പിഡ് കവിതയ്ക്ക് അവൻ തന്നെ കൈകൊട്ടിരിക്കുന്നത്. ശിവേട്ടാ, ശിവേട്ടൻ എന്റെ കവിത ഇഷ്ടപ്പെട്ട് കൈതട്ടി. എന്നാ അതങ്ങ് സമ്മതിച്ചൂടെ? എനിക്കെന്താ വേറെ ജോലിയൊന്നുമില്ല. ഞാനും കൈതട്ടിയില്ലല്ലോ. ഞാനും കൈതട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ ആരത് ചെയ്തത്? ഓ ഗോഡ്, അങ്ങേക്ക് എന്റെ കവിത ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നേ. ലവ് യു. രാവിലെ മുതൽ ഹെഡേക്ക് കാരണം തല വെട്ടിപ്പൊളക്ക്. ആരെങ്കിലും ബാം എടുത്തു തരൂ. ഇത് ശിവേട്ടന്റെ റൂം അല്ലേ, അപ്പൊ അത് എവിടെ ഉണ്ടാവുന്ന ശിവേട്ടനല്ലേ അറിയൂ. ഞാൻ തന്നെ എടുത്തോളാം. ഞാൻ എന്റെ വാച്ച് ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതെവിടെ പോയി? വല്യേട്ടന് ദേഷ്യമായല്ലോ. എന്റെ വാച്ച് എവിടെ പോയിന്ന്? ശിവ, ആഫ്റ്റർ ഓൾ, ഒരു വാച്ചല്ല എന്തിനാ ടെൻഷൻ ആവുന്നേ? അതങ്ങനെ വെറുതെ കാണാൻ പറ്റുന്ന ഒരു വാച്ചല്ല. നിന്റെ ആദ്യത്തെ പെയിന്റിങ്ങിന്റെ സെയിൽ നടന്നപ്പോ നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നത്, അതാണ് ആ വാച്ച്. നിന്റെ ഉടുക്കത്തെ ഒരു ഇമോഷൻസ്, ഇതായിരിക്കും നിന്റെ ഏറ്റവും വലിയ ശത്രു. ചടങ്ങും ആചാരമൊക്കെ നെക്സ്റ്റ് ടൈം. ശിവേടാ, ശിവേടൻ തേടിക്കൊണ്ടിരുന്ന സാധനം കണ്ടെത്തി. ഇതിങ്ങനെ ഇവിടെ വന്നു. അതെനിക്കറിയില്ല. ഇതാണ് നീ വാങ്ങിച്ചെന്ന വാച്ച്. ശിവ ബേബി, I just really thinking about it. Thanks for Anika. നീയും തുടങ്ങി. Of course baby. അവൾ എത്ര വലിയ കാര്യം ചെയ്തേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ അവളോട് തിരിച്ച് താങ്ക്സ് പറഞ്ഞാലുണ്ടല്ലോ, യൂണിവേഴ്സ് നമുക്ക് തിരിച്ച് നല്ലൊരു എനർജി തരും. ശിവേട്ട ഒന്ന് പറഞ്ഞൂടെ. ശിവ, എന്റെ കാല് പോയടി മറ്റവളെ. ഫ്ലാറ്റ് ഇട്ട് ചവിട്ടിട്ട് പോലെ എന്തൊരു വേദനയാ. ശിവ അനിഘയോട് താങ്ക്സ് പറയണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. അവൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മുത്തശ്ശിനോട് പറഞ്ഞത്. പിന്നെ അവളോട് വളരെ അരകണ്ടിലാ ശിവ സംസാരിക്കാറുള്ളത്. ഞാൻ അരകണ്ടായിട്ട് സംസാരിച്ചെന്നോ? അവളോട് താങ്ക് യു പറഞ്ഞെന്ന് വെച്ച നിന്റെ ഹൈറ്റ് ഒന്നും കുറയില്ലട്ടോ. സോറി, ടച്ചി ടോപ്പിക്. രാധിക, എന്റെ തലമുടി, രുദ്രന്റെ ബൈസെപ്സ്, ശിവന്റെ ഹൈറ്റ്, ഇതെല്ലാം ടച്ചി ടോപ്പിക്സ് ആണ്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് ശിവ. ഫിനാൻഷ്യലി അനിക നമ്മളെ പോലെ അല്ലാന്ന് കരുതി നീ അവളോട് തോന്നിയ പോലെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല ശിവ. നോക്ക് ശിവ,
സീം ഇവിടെ എല്ലാവരും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഒന്ന് താങ്ക്സ് പറഞ്ഞൂടെ. പ്ലീസ് 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 പ്ലീസ്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി കുരങ്ങത്തി. നിങ്ങൾക്ക് ആർക്കും ശരിക്കും അവൾ ആരാണെന്നൊരു ഐഡിയ ഇല്ല. അവളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങണം എന്ന് വെച്ചാൽ പേടി തോന്നുന്നുണ്ടല്ലേ. Hey, listen. I'm an Oberoi. Of course. Oberoi'sine pedi thonarallo. Adole nammal waterproof aanu. Shiva, eniki thonara ninakku anigekku idayil endo or issue undennaana. Che, ivar ingine vaaju kadichu nikkiyanallo. Olla issues alla njan parayatte. Avlu maha tandeediya. Thikkariyan. Vruthigetta vaakkalana samsarikka. And she has misplaced attitude. Baby, nee aadhi avlodu samsarikka. Ennittu thank you para. Adode kaaryam kaniyille. പ്രിങ്കു ഇങ്ങോട്ട് വന്ന്. ശിവേട്ടൻ എനിക്ക് ചേച്ചിയോട് താങ്ക് യു പറയാൻ പറയുന്നേ. അത് ശരിയാ വില്ലേട്ടാ, അനുക ചേച്ചി ഏട്ടന്റെ ജീവനാ രക്ഷിച്ചേ, അപ്പൊ പിന്നെ ഒരു താങ്ക്സ് ഒക്കെ പറയുന്നതിൽ തെറ്റില്ല. ഹലോ മുടിയനേട്ടാ, വില്ലേട്ടനോട് ഏട്ടനും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നേ പ്ലീസ്. പറയേ ശിവ. ഒന്ന് പറയണ്ടേ ബേബി, ഒന്ന് പറയട്ടാ. ഒരു താങ്ക്സ് പറഞ്ഞങ്ങ് ഫിനിഷ് ചെയ്തൂടെ. രാവിലെ മുതൽ അല്ലെങ്കിൽ തന്നെ ഹെഡേക്ക് ആണ്. ഇപ്പൊ അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങാൻ പോവാ. ആരെങ്കിലും കുറച്ച് ബാം എടുത്തോണ്ട് വരുമോ? എന്റെ മുറിയിൽ ബാം ഉണ്ടോ? ഞാൻ എടുത്തിട്ട് വരാം. ഓ, നീ ഇവിടെ നിന്നു, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഒരു കുഴപ്പമില്ല, ഏട്ടന് മനിയൊന്നുമില്ല. നിനക്ക് നോക്കാൻ അറിയാഞ്ഞിട്ടോ? ആ ഇല്ലെന്നുള്ള ശരിയാ, പക്ഷെ ഇനിയും വന്നാലോ? മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സൂപ്പ് ഉണ്ടാക്കി തരാം, അതുകൊണ്ട് എല്ലാം ശരിയായിക്കോളും. വാ നമുക്ക് പോ. എന്നാ വാ ബേബി, ഞാൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന മെഡിസിൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ. ഞാനിപ്പോ വീട്ടിലേക്ക് പോവാണ്, ബട്ട് ഡോണ്ട് വറി, ഞാൻ മറക്കാതെ രേഖ അയച്ചു തരാം. യു ടേക്ക് കെയർ. ദിയ മരുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഐ തിങ്ക് ഐ മസ്റ്റ് കോൾ ദ ഫാമിലി ഡോക്ടർ ഓൾസോ. ദിസ് ഈസ് നോട്ട് നോർമൽ. രേഖി, ഡോക്ടർ, മരുന്നുകൾ, ശിവേട്ടന് ഒരു പനിന്ന് എത്ര പ്രൊട്ടക്ഷനാണ് വേണ്ടത്? ഷട്ട് അപ്പ്. ബാം എടുക്കാൻ പറ്റണ്ടേ? എനിക്കെങ്ങനെ അറിയാനാ? കം ഓൺ, ഗെറ്റ് ഇറ്റ്. രാധിക നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇവിടെ എങ്ങനെ? നീ ഇവിടെ എന്താ ചെയ്യുന്നെന്ന് ആദ്യം പറ. തന്നെ പോലെ തന്നെ. ഐ മീൻ, താനാർക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നത് ഓർമ്മയുണ്ടോ? ഞാനൊന്ന് പറഞ്ഞില്ലേ, നമ്മുടെ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് ഒന്നാ. എന്ന് പറഞ്ഞ? ലോങ് ഹെയർ. വാട്ട്? ഒന്നുമില്ല, അത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയ ഒരു ബിസിനസ് എംപയർ അല്ലേ നമ്മുടെ രണ്ടുപേരുടെ ലക്ഷ്യം അല്ലേ?
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒബ്രോയ്സ് തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ് എൻവയറമെന്റിനെ വല്ലാതെ ബാധിക്കുമല്ലോ. സോ ഒരു കൺഫ്രണ്ടേഷന് വേണ്ടി വന്നതാ. വരുന്ന വഴിയാ അവര് ജയിലിലേക്ക് അയച്ച ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ഓർത്തത്. അവരെ കുറിച്ചൊന്ന് ചോദിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിനോടൊപ്പം സ്ത്രീ സംരക്ഷണവുമാണ് എന്റെ ഇന്നത്തെ ഉദ്ദേശം. താനും അതിനു വേണ്ടിയല്ലേ വന്നേക്കുന്നേ. ഞാനിപ്പോ ഇവിടേക്ക് ഇഷ്യൂ റേസ് ചെയ്യാനൊന്നും വന്നതല്ല. പിന്നെ ഓംകാര ഒബ്രോയ് എന്റെ ബോയ്ഫ്രണ്ടാ. ഓ, ആ ബോഡി ബിൽഡർ അല്ലേ? അല്ലല്ല, അത് ഓമിന്റെ അനിയൻ രുദ്രൻ. ഓംകാര ഒബ്രോയ് ഈ മുടി ഇങ്ങനെ നീട്ടി വളർത്തിയ തന്റെ അത്രയും നീളമുണ്ടോ? ഒബ്വിയസ്ലി നോട്ട്. ശരിയായിരിക്കും, ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ആ മെഡിസിൻസ് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണല്ലോ. ഇതെല്ലാം യൂസ് വൈസ് ലേബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ശിവടാ, ഞാനേ ഓന് പറഞ്ഞുവിടാം, എനിക്ക് കോളേജ് പോകാൻ സമയമായി. നട്ടുച്ചയ്ക്ക് ഏത് കോളേജാ തുടങ്ങുന്നത്? നീ ഇവിടെ നിന്ന് എന്റെ കൂടെ ഇത് ലേബിൾ ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യ്. തല വേദനിക്കുന്നുണ്ട്, കൂടെ ബാക്ക് ഏക്ക് ഉണ്ട്. ആക്ച്വലി ഇതെല്ലാം കോൾഡ് വരാനുള്ള ലക്ഷണങ്ങളാ. പക്ഷെ കോൾഡ് വന്നാൽ ചുമ വരും, ചുമ വന്നാൽ അലർജി ഉണ്ടാവും. നിനക്കിനി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് രുദ്ര, ഈ മെഡിസിൻസ് എല്ലാം എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് വല്ല അസുഖം വന്നാൽ ഹാഫ് ഓഫ് ദ ഒബ്രോയ് എംപയർ എന്റെ കൂടെ അസുഖത്തിലാവും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ അത് വല്ലാത്തൊരു പ്രശ്നമായി പോവും. അങ്ങനെ ആവുന്നത് അനുവദിക്കാൻ പറ്റില്ല. ഒബ്രോയ്സിന്റെ പുതിയ പ്രോജക്റ്റ് തികച്ചും എക്കോ ഫ്രണ്ട്ലിയാ. എൻവയോൺമെന്റിന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് റാണ ഫാമിലിയുടെ പ്രോജക്റ്റാ. നിങ്ങൾ എന്തായാലും ഓംകാരായിട്ടൊന്ന് സംസാരിക്കേ, അദ്ദേഹം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതിനെന്താ, താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഈ വലിയ വലിയ ആൾക്കാരോടൊന്നും സംസാരിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ ടെൽ മീ സംതിങ്, നിങ്ങള് അന്ന് എവിടെ പോയിരിക്കായിരുന്നു? നീ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ രണ്ടാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, മീഡിയക്കാരും ഉണ്ടായിരുന്നില്ല. എന്നത്തെ കാര്യ? അന്നല്ലേ എനിക്ക് ഓർമ്മ വന്നു, ഞങ്ങൾ റാലിയിൽ വന്ന് ജോയിൻ ചെയ്യാൻ ഇരുന്നതാ. അപ്പോഴാ കുറച്ച് പേര് ഞങ്ങൾക്കെതിരായിട്ട് റാലിയായി പുറപ്പെട്ടത്. ഞങ്ങൾ ആ റാലിയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്. അവര് ഞങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളും അവരെ എതിർക്കാൻ തുടങ്ങി. കാരണം അവര് ഞങ്ങള് റാലി തുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരു റാലി തുടങ്ങിയത്. അങ്ങനെ അവിടെ ഒരു യുദ്ധം തുടങ്ങി. അവര് ഞങ്ങളെ തല്ലി, ഞങ്ങൾ അവരെ തല്ലി, ആകെ എല്ലാം നാശകോശമായി. അവിടെ ഒരുത്തിയുടെ മുടി പിടിച്ച് ചുരുട്ടി കൂട്ടി ഞാൻ നെല്ലത്തിട്ട് അലക്കി. അവള് അവിടെ കിടന്ന് കാറാൻ തുടങ്ങിയപ്പോ പോലീസുകാർ വന്ന് എല്ലാരും പിടിച്ച് ജീപ്പിലിട്ട് അങ്ങ് കൊണ്ടുപോയി. ഞാൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. അല്ല, നിന്റെ ഈ കൈക്ക് ഇതെന്താ പറ്റിയത്? ഇത് ഇന്നലെ ഞങ്ങൾ മറ്റൊരു റാലി നടത്തിയിരുന്നു. അപ്പോ പോലീസ് ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളും പോലീസിനെ ആക്രമിച്ചു. ഞങ്ങൾ പോലീസിന്റെ ലാത്തി മേടിച്ചിങ്ങനെ കറക്കി 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 അവന്മാർക്ക് തന്നെ ശരിക്കങ്ങ് കൊടുത്തന്നെ. പോലീസ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, ഐ ഗോട്ട് ഇറ്റ് അഗൈൻ. യു ഗോട്ട് ഇറ്റ് അഗൈൻ? യാ, അതെ. ഞാനിപ്പോ വരാവേ. എന്റെ അമ്മോ. അല്ല, ഒരു മിനിറ്റ്, ഞാനിതുവരെ തന്റെ പേരെന്താന്ന് പോലും ചോദിച്ചില്ല. വാച്ച്. കമല. കമല, ഞാൻ നിന്നെ ഓംകാരെ പരിചയപ്പെടുത്താം. കമല. ഓമന. ഓമന, കമല, ഇതിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് പിടിച്ചു നിക്കണല്ലോ. ഇവളെ ഞാൻ എന്ത് ചെയ്യും? ഒടുവിൽ വരണ മാലിയമായി വരുമ്പോൾ ഈ കമലയുടെ ഓമനയുടെ നടുവിൽ ഇഷാനയുടെ കാര്യം. എന്റെ നല്ല പേര് ചീത്തയായി പോയെ, എല്ലാം പോയി, ഭംഗിയും പോയി, പേരും പോയി. വളകള്, ഈ വളകളെല്ലാം കൂടി ഞാൻ തല്ലി പൊട്ടിച്ച് കളയാൻ പോവാ. ഞാൻ എന്തിനാ ഡ്രാമ കളിക്കുന്നേ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ഓടിക്കോ, ഓടിക്കോ. നിന്റെ കൈ എന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നേ? ഇപ്പൊ ജിമ്മിൽ നിന്ന് നീ പോരല്ലേ?
അനിക ചേച്ചി. ചേച്ചി, ശിവേട്ടൻ ചേച്ചിയോട് ചെല്ലാൻ പറഞ്ഞു. ഏട്ടൻ എന്തോ പറയാനുണ്ട്. ചേച്ചി, പിന്നെ ചട്ടമ്പി പിള്ളാച്ചൻ ഇത്രയും വലിയൊരു ആക്സിഡന്റ് രക്ഷപ്പെട്ട് വന്നല്ല, അതുകൊണ്ട് പ്ലീസ് ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണേ. അത് ഓർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ ഏട്ടനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് ശരിക്കറിയാം. ആ ചേച്ചി, ബട്ട് കുറച്ച് സ്നേഹത്തോടെ. സ്നേഹം യുദ്ധമായി പരിവർത്തനപ്പെടുന്നതിന് മുൻപ് ഞാൻ ഗമിക്കേണ്ടിയിരിക്കുന്നു. ഓം, ഞാൻ നിന്നെ അന്വേഷിച്ചു വരായിരുന്നിട്ടോ. നിനക്ക് ഇപ്പോ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതൊരു ന്യൂസ് ആണല്ലോ. ഇതെന്റെ വീടായത് കൊണ്ട് ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് അറിയാം കേട്ടോ. ഓക്കെ മിസ്റ്റർ ഫണ്ണി, നൗ ലിസൺ. എന്റെ ഒരു ഫാനെ പറ്റി നിന്നോട് പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുണ്ടോ? പ്രൊട്ടസ്റ്റന്റ് എന്ന എന്നെ പരിചയപ്പെട്ട ആള്. യാ, ഹർ നെയിം ഈസ് കമല. ഷീസ് എ ടോട്ടൽ ഫയർ ബാൻ. എല്ലാ ഇൻജസ്റ്റിസിനെയും അവൾ ചോദ്യം ചെയ്യും. അവൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. പ്ലീസ്, നിനക്ക് അവളെ ഒന്ന് പരിചയപ്പെടാൻ പറ്റൂ? അവള് ഇവിടെ എന്തിനു വേണ്ടിയായിരിക്കും വന്നേ? അത് ഇറ്റ്സ് ജസ്റ്റ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ നീ അവളെ കണ്ടാൽ അതൊരു പക്ഷെ മാറുമായിരിക്കും. ഓക്കേ, എവിടെയാള്? അവള് ഓമിന്റെ മുറിയിലുണ്ട്. വന്നേ. നിന്റെ കൈ എന്താ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നേ? ഇപ്പൊ ജിമ്മിൽ നിന്ന് നീ പോരല്ലേ? നിന്റെ ചെരുപ്പ് പൊട്ടിയിരിക്കുന്ന കണ്ടില്ലേ? എന്റെ ശ്യാമളെ, നിനക്ക് ഒട്ടും ആരോഗ്യമില്ലല്ലോ മോളെ. ഇതൊക്കെ താൻ കാരണം ഉണ്ടായ. താൻ എന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടല്ലേ എന്റെ ശ്യാമളക്ക് ഇങ്ങനെ ചെരുപ്പെടുത്ത കൈ കൊണ്ട് എന്റെ മെഡിസിൻസ് എന്തിനാ തൊട്ടത്? അവള് അഞ്ചു മിനിറ്റ് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഞാൻ അവളോട് സംസാരിച്ചതുവാ. അവളുടെ കയ്യിലൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോ അവളോട് എന്താ പറ്റിയെന്ന് ചോദിച്ചതാ. ആള് ചെലപ്പോ പോയിട്ടുണ്ടാവും, അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. എനിക്ക് നിന്റെ സാനിറ്റിൽ ഒരു ഡൗട്ടും ഇല്ല. ഓൾറൈറ്റ്, റിലാക്സ്. രുദ്രനാ പറഞ്ഞത് തന്നോട് സംസാരിക്കാൻ. എനിക്കാ? ഞാനതിന് നിന്നോട് എന്ത് സംസാരിക്കാനാ?
ഞാനും അതന്നെയാ ചിന്തിച്ച. തനിക്കെന്തോ പറയാനുണ്ടെന്നും രുദ്രൻ എന്നോട് പറഞ്ഞതുകൊണ്ടാ ഞാനിങ്ങോട്ട് വന്നെ. നിന്റെ ചപ്പല് പൊട്ടിക്കിടക്കുന്ന കണ്ടില്ലേ? എന്റെ ശ്യാമളെ, നിനക്കൊട്ടും ആരോഗ്യമില്ലല്ലോ മോളെ. ഇതൊക്കെ താൻ കാരണം ഉണ്ടായത്. താൻ എന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടല്ലേ എന്റെ ശ്യാമളക്ക് ഇങ്ങനെ കൈ കൊണ്ട് എന്റെ മെഡിസിൻസ് എന്തിനാ തൊട്ടത്? ഇത് വെറും മരുന്നല്ലേ, അമ്പലത്തിലെ മണിയൊന്നും അല്ലല്ലോ. ചെരുപ്പ് തൊട്ട കൈ കൊണ്ട് തൊടാൻ പാടില്ല എന്നൊക്കെ പറയാ. കൈ കഴുകാതെ നടക്കുന്നത് ഓൺ ഹൈജീനിക്. തനിക്കിപ്പോ മരുന്ന് കഴിക്കാനുള്ളതല്ലേ, ഞാൻ വെള്ളം എടുത്തോണ്ട് തരാം. ചിന്തിക്കാൻ കൂടെ വേണ്ട. പ്ലീസ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം. ശിവൻകുട്ടിയുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അതേപടി കിടക്കാം. ജസ്റ്റ് ഡോണ്ട് സേ ദാറ്റ്. നീ ആ പേര് വിളിക്കാൻ പാടില്ല. അതെന്റെ മുത്തശ്ശിക്ക് മാത്രമേ ആ പേര് വിളിക്കാൻ റൈറ്റ്സ് ഉള്ളൂ. എന്ത്? അത് ആ പേര് നോക്ക്. എനിക്ക് തന്നെ ശിവൻകുട്ടി എന്ന് വിളിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ തന്നെ ശിവൻകുട്ടി എന്ന് വിളിച്ചിട്ടില്ല. മുത്തശ്ശിക്ക് മാത്രമേ തന്നെ ശിവൻകുട്ടി എന്ന് വിളിക്കാൻ പറ്റൂ. ശിവൻകുട്ടി ശിവൻകുട്ടി എന്ന് കേൾക്കുന്ന തന്നെ എനിക്ക് ഇറിറ്റേഷൻ. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനകം ഒരു അഞ്ചു പ്രാവശ്യം ആ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് വാ. അപ്പൊ അത് എണ്ണുകയും ചെയ്തോ? അപ്പൊ തന്നെ ഞാൻ കാൽക്കുലേറ്റർ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല അല്ലേ? പ്ലീസ് ശിവൻകുട്ടി, എനിക്ക് ഒട്ടും സമയമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ പെട്ടെന്ന് പറ. അതിപ്പോ ഈ സംഭവിച്ചത് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു പോയി. യുനോ ഐ ജസ്റ്റ് വാണ്ട് ടു എനിക്ക് മനസ്സിലായി ഞാൻ എന്തൊരു മരമണ്ടി. എല്ലാം കൺമുൻപിൽ തന്നെയുണ്ട്, എന്നിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. ഇത്രയേറെ ഗുളികകള് ലക്ഷണങ്ങളും അത് തന്നെ. വർത്തമാനത്തിലും വെക്കാവുന്നുണ്ട്. നോക്കൂ, ഇന്ന് വരെ ഞാൻ തന്നോടുണ്ടാക്കിയ എല്ലാ വഴക്കുകൾക്കും തന്നെ പറ്റി പറഞ്ഞ ഓരോ വാക്കുകൾക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കാം. അത്രയും പോരെ. അസുഖം വന്ന മനുഷ്യരുടെ വായിൽ നിന്ന് എന്തൊക്കെയാ വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ. താൻ ഇത്രയ്ക്ക് തോന്നിയാസം കാണിച്ചിട്ടും തൻ്റെ വീട്ടുകാരിൽ തന്നെ ഒന്നും പറയാത്തത് എന്താന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? തനിക്ക് കുറേശേ ഉണ്ടായിരുന്നല്ലേ. എന്താണെന്ന്? ദേ നോക്കുന്നേ, താൻ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ താമസിക്കുന്നിടത്തെ ഒരു വലിയ സ്വാമീജിയുണ്ട്. തന്നെ പോലുള്ളവരെയൊക്കെ പടയേന്ന് റെഡിയാക്കും. അയാളുടെ കയ്യിൽ ഒരു ചൂലും കെട്ടുണ്ടെന്നേ, ഭയങ്കര ശക്തിയാ അതിന്. അതുകൊണ്ട് തന്റെ തലക്കിട്ട് ഒരു ഒറ്റ അടി തന്നാ തന്റെ അസുഖമെല്ലാം പമ്പ കടക്കും. ഭയങ്കര ശക്തിയുള്ള സ്വാമിജിയാ. മരിച്ചവരെ വരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ തന്നെ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞ സ്വാമിജി ഡിസ്കൗണ്ട് റേറ്റിന് കാര്യങ്ങൾ നടത്തി തരും. താൻ അസുഖമൊക്കെ മാറി തിരിച്ചെത്തുമ്പോ തന്റെ പേര് നമുക്ക് ചൂലും കെട്ടോ ബ്രോ. ലോജിക്. അപ്പൊ എനിക്ക് ഭ്രാന്താണെന്നാണോ നിന്റെ ധാരണ? ഇങ്ങനെ ഭ്രാന്തനെ ഭ്രാന്തൻ എന്ന് ഉറക്കുന്നുണ്ടോ? പിന്നെ തന്നെ കണ്ട നോർമൽ ആണെന്ന് ആരെങ്കിലും പറയോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. കഷ്ടമുണ്ട് ഇഷാന, നിന്റെ ഒരു ഇമോഷൻ എത്ര നല്ല വാച്ച കളഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് അമ്മായിമ്മയുടെ വീട്ടിൽ വന്നിട്ട് വെറും കയ്യോടെ പോകുന്നത് ശരിയല്ല. ഓമനല്ലേ അത്?
ഓമനയോ? ഈ പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഇത് എന്റെ പേരല്ലേ. ഞാൻ ഇവിടെ ആക്ച്വലി ഞാൻ തന്നെ കാണാൻ വന്നതാ. തന്റെ ചേട്ടനെ കുറിച്ച് ടിവിയിൽ ഞാൻ ന്യൂസ് കണ്ടിരുന്നു. ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എനിക്കൊരു വിഷമം വന്നപ്പോ താൻ എന്റെ കൂടെ നിന്നതല്ലേ. അപ്പൊ തനിക്കൊരു വിഷമം ഉണ്ടാവുമ്പോ ഞാനും കൂടെ ഉണ്ടാവണ്ടേ? താങ്ക്യൂ, ദാറ്റ്സ് റിയലി കൈൻഡ്. ഇതെന്താ തന്റെ കയ്യില് തന്നെ പറ്റിയത്? ഒന്നുമില്ല ഓംകാരാ. തന്റെ ഫാമിലിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടു തനിക്ക് ഇതെന്നോട് ചോദിക്കാൻ തോന്നിയല്ലോ. ഓഫ് കോഴ്സ്, ഐ മീൻ ഇതില് എന്തെങ്കിലും ഓയിന്റ്മെന്റോ മരുന്നോ എന്തെങ്കിലും പുറട്ട്. താൻ വാ, ഇതാ. വേണ്ട വേണ്ട, എന്റെ കയ്യിൽ ഒന്നുമില്ല. കൈ കഴുകുന്ന കാര്യത്തിൽ ഞാൻ മുൻപന്തിയില്ല. എക്സ്ക്യൂസ് മീ, ക്ലെൻലിനെസ്? ഞാൻ ആ കാര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ദാറ്റ്സ് ഗുഡ്, ബട്ട് പ്ലീസ് മരുന്ന് എന്തെങ്കിലും പുറട്ട്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. കം ഓൺ രാധിക, കം ഹിയർ. ഓമനി, ഇത് ഇപ്പോഴുണ്ടായിരുന്നല്ലോ. ആരാ? ഓമന, ഞാനൊരു പെണ്ണിനെ പരിചയപ്പെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവള് ശിവയുടെ ന്യൂസ് കണ്ടിട്ട് കാണാൻ വേണ്ടി വന്നിരുന്നു. ഇപ്പൊ എന്നിട്ട് എവിടെ പോയി എന്നറിയില്ല. ഞാൻ നിന്നെ കമലയെ പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിരുന്നു. അവളും ഡിസപ്പിയർ ആയി പോയി. ഓമനിയും പോയില്ലേ? നീ ആ കമലയുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു പറഞ്ഞില്ലായിരുന്നു? യാ, ഓമനിയുടെ കയ്യിലും മുറിവുണ്ടായിരുന്നല്ലോ. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. കമലയ്ക്ക് പ്രൊട്ടസ്റ്റിനടക്കാ മുറി പറ്റിയത്, ഓമനിക്ക് എങ്ങനെയാ മുറി പറ്റിയത്? ആക്ച്വലി ഓമനിക്ക് ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. ഒരു പക്ഷേ അവിടെ വെച്ച് അങ്ങനെ സംഭവിച്ചതായിരിക്കും. ഇപ്പൊ അവള് സത്യമല്ല അറിയുന്ന തോന്നുന്നു. ഇഷാനെ, നിന്റെ കഥ കഴിഞ്ഞത് തന്നെ. യുനോ, നമ്മൾ ശരിക്കും അവരെ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെടുത്തണം. റിയലി? ഹായ് കമല. ഹായ് ഓമനെ. വാട്ട്? അവരെ രണ്ടുപേരും പരിചയപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവരുടെ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പരസ്പരം സഹായിക്കാൻ പറ്റിയാലോ. ഓമനെ, നീ ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല കമലേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. യാ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഇൻഫാക്ട് ഞാൻ കമലെ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ഇത് തീർച്ചയായും ഡിസ്കസ് ചെയ്യും. ഡു ദാറ്റ്. ബട്ട് അവൾ എവിടെ പോയതായിരിക്കും? ഈ ഓമനെയും കമലയും കൂട്ടിയുടെ ജീവൻ എടുക്കുമെന്ന തോന്നുന്നു. അല്ല, ഓംകാരെന്തിനാ എന്നെ എല്ലാവർക്കും ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു? എടോ, തനിക്കെന്താ മനസ്സിലാവാത്ത? എനിക്ക് തന്നെ മാത്രം കണ്ടാ മതി. അല്ല, ഈ അനിക എവിടെ പോയി? റിട്ടേൺ ഗിഫ്റ്റ്സ് തയ്യാറാക്കാൻ അവള് വരേണ്ടതായിരുന്നല്ലോ. മുത്തശ്ശി, അനിക ചേച്ചി ശിവേട്ടൻ മുറിയിലേക്ക് പോയിരിക്കാം. ഇന്ന് ശിവേട്ടൻ അനിക ചേച്ചിയുടെ അടുത്ത് താങ്ക്സ് പറയാൻ പോവാ. ഇപ്പോ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കൂലേ? ഓം, ഞാൻ പോരാ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസ. എന്റെ ശിവൻകുട്ടി എന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ദിവസമല്ലേ ഇന്ന്. അവന്റെ അനികയുടെ പ്രശ്നങ്ങൾ ഇന്ന് തീരുമെന്നാ എനിക്ക് തോന്നുന്നത്. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഫൈനലി ലൈഫ് നോർമൽ ആയിക്കൊണ്ടിരിക്കുക.
ശിവയെ അനിക എപ്പൊ തമ്മി കണ്ടു കഴിഞ്ഞാലും ഉണ്ടല്ലോ കീരിയും പാമ്പും പോലെ, അതേതായാലും ഇന്നത്തെ കൊണ്ട് അവസാനിക്കും. കല്യാണം ഏതായാലും ഭംഗിയായിട്ട്. തന്നെ ഇനി ഭീമന്റെ കയ്യിലിരിക്കുന്ന ഗത എടുത്തോണ്ട് വന്ന് തല്ലിയാ പോലും താൻ നന്നാവില്ല. കാരണം തനിക്ക് ഭ്രാന്തിന്റെ അസുഖം ഇടയ്ക്കുണ്ടായതല്ലേ, ജനിച്ചപ്പോ തന്നെ ഭ്രാന്തനായിട്ടാ താൻ ജനിച്ചത്. ഏയ് ഹലോ, എനിക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു താല്പര്യമില്ല. തന്നെ വല്ലയിടത്തും കൊണ്ട് ചികിത്സിപ്പിക്കാന്ന് വെച്ചാൽ അവിടുത്തെ വൈദ്യൻ ആദ്യം തന്നെ കണ്ടത് ഭ്രാന്ത് പിടിച്ച് അവിടെ ചികിത്സ ചെയ്യേണ്ട ശരിക്കും താനാണ്. സ്വന്തം ചെരുപ്പിനോടാ വർത്താനം പറഞ്ഞത്. താനും തന്റെ കട്ടൻകാപ്പിയെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടല്ലോ. എന്തായിരുന്നു? സൈറാബാനോ അല്ലല്ല അമേരിക്കാനോ? അതിന് ഡീസന്റ് ആയിട്ടൊരു പേരുണ്ട്, അതാണ് എക്സ്പ്രസ്. അതുപോലെ തന്നെയാ ഇതും. എന്റെ ചെരുപ്പിന്റെ പേര് ശ്യാമള എന്നും എന്റെ സ്കൂട്ടറിന്റെ പേര് ചെമ്പകം എന്നും ആണെങ്കിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നീ നിന്റെ ബാഗിനും പേര് കൊടുത്തിട്ടുണ്ടോ? ചിഗ്നിയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോരുത്. ചെമ്പകം ശ്യാമളം. I can't believe it. You are mad. You are mad. Mad? ഞാനോ? Same to you. Back to you. No return. Guys, നിങ്ങൾ ഈ പിള്ളേരെ പോലെ വഴക്കോടുന്നത് നിർത്താൻ പറ്റോ? Oh, please. ഇടയ്ക്കാരെ സംസാരിക്കരുത്. ഓ, സ്വന്തം അനിയൻ സംസാരിച്ചാൽ പോലും തനിക്ക് ഇറിറ്റേഷൻ അല്ലേ? താനുണ്ടല്ലോ ഒന്നാം നമ്പർ പിള്ളച്ചനാടോ? ശിവൻകുട്ടി പിള്ളച്ചൻ. മുത്തശ്ശിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഇവളുടെ മുമ്പ് വെച്ച പിള്ളച്ചൻകുട്ടി. ശിവൻകുട്ടി കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 30 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. താലി വാങ്ങി വന്നു, മാല വാങ്ങി വന്നു, ഞാനും കൂട്ടുകാരും പന്തലിട്ടു. ഞാൻ മരിക്കേണ്ടി വന്നാലും ഇവളോട് താങ്ക് യു പറയുന്ന പ്രശ്നം. എന്റെ മോന്റെ ഫോട്ടോയിൽ ഒരു ചരട് ജപിച്ച് കെട്ടേരുന്നേട്ടാ. ഓം പൂജാരി പറഞ്ഞിരിക്കുന്നത് ഈ ചരട് ശിവയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാനാ, അല്ലാതെ ഫോട്ടോയില് കെട്ടാനല്ല. നിങ്ങളുടെ മോനല്ലേ, ഞാൻ പറയുന്നത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫോട്ടോയില് കിട്ടിയാലും ഈ ചരടിന് ശക്തി ഉണ്ടാവും. ഇത് വൈഫൈയുടെ കാലാണെന്ന് നിങ്ങക്ക് അറിയില്ലെന്നുണ്ടോ? ഇപ്പൊ കല്യാണം പോലും വൈഫൈയിലാ നടക്കുന്നെ. ദൈവം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലോ. എന്റെ മോൻ വേണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് ചെന്ന് ദൈവമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിന്ന് വരും. അവനോടൊരു കാര്യം പറയണമെങ്കിൽ ഞാനിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയില്ല. പറഞ്ഞാലോട്ട് കേക്കേ ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് ഇതല്ലേ ഒരു വഴിയുള്ളൂ. ഈ ഫോട്ടോ തന്നെ അവനേക്കാളും ബെറ്റർ മാൻഡ്. കല്യാണ മുഹൂർത്തം നിശ്ചയിക്കാനായിട്ട് പൂജാരി ഇന്ന് നമ്മുടെ വീട്ടിൽ വരുമെന്നല്ലേ പറഞ്ഞേ? ദിയേം അമ്മയും വരുന്നുണ്ട്. ജ്യൂൽസിന് എന്താ പറഞ്ഞെന്നറിയോ? കല്യാണത്തിന് ശേഷമാണ് അത്രേ ശിവയുടെ നല്ല കാലം തുടങ്ങണേന്ന്. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും അത്രേ. അപ്പൊ കണ്ണേറ് കിട്ടാതെ നമ്മള് നോക്കണല്ലോ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. ഞാനിപ്പോ ഒരു കാര്യം ആലോചിക്കായിരുന്നു. നമ്മുടെ ശിവൻ ഇപ്പൊ എത്ര അപകടങ്ങളാ കഴിഞ്ഞത്, എപ്പോഴും അവന് പ്രശ്നങ്ങളാ. പക്ഷെ അവന്റെ ജീവൻ രക്ഷപ്പെട്ടത് അനിക കാരണാണ്, ദിയ കാരണമല്ല. ഇതിപ്പോ കഥ എങ്ങനെയാണെന്നോ, പോസ്റ്ററിലെ ജനങ്ങൾ കണ്ട ഹീറോയിൻ അല്ല, സിനിമ കണ്ടപ്പോ അതിനകത്തുള്ളത്. മിസ്സിസ് കൃഷ്ണ, നിങ്ങളിങ് എത്തിയോ? വരൂന്നേ, അകത്ത് വന്നിരിക്കെ. എന്താ നീ ചെയ്യുന്നേ? ടൈം പാസ്. ഗൈസ്, ടീ. ഇത് കുടിക്കുന്നുണ്ടോ? യാ. ഇതിന് കുല്ലെടുന്ന് മാത്രമേ പേരുള്ളൂ. നോർമലി ഞാൻ കാപ്പി മാത്രമേ കുടിക്കാറുള്ളൂ, പക്ഷേ ഇന്ന് നീ ഇത്ര സ്നേഹമായിട്ട് കൊണ്ടുവന്നാലും ചായ കുടിക്കാൻ കരുതി. താങ്ക് യു യാർ. പക്ഷെ ഞാൻ ചായ അല്ല, കുല്ലടാണ് ഉണ്ടാക്കിയത്. ഇതുവരെ ധൈര്യമുള്ളവർ ആരും മുൻപിൽ ചെന്ന് പെട്ടിട്ടില്ല. അതാ ചട്ടമ്പി പിള്ളേച്ചൻ ഇങ്ങനെ. ഇന്നത്തെ പണിയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയല്ല. അനുഗക്കം, എവിടേക്ക്? നീ ഏത് നേരവും ബിസിയാ. നിന്നോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് എത്ര നാളായി നീ വന്നേ? അയ്യോ പ്രിയങ്ക ഉണ്ടോ? ഏ പ്രിയങ്ക, തലയ്ക്ക് സുഖമില്ലാത്ത അവൾക്കാ. എന്നിട്ട് ഞാൻ മേടാണത്ര. ഞാൻ ഒരിക്കലും അവളോട് താങ്ക് യു പറയാനൊന്നും പോകുന്നില്ല.
അയാളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഹോൾസെയിൽ ലഭിക്കാൻ മാത്രമുണ്ട്. നീയും സൗമ്യയായിട്ടുള്ള കണക്ഷൻ എന്താന്ന് പറഞ്ഞു? ആദ്യം നല്ല റിലേഷൻ ഒക്കെ ആവും, പിന്നീടല്ലേ മനസ്സിലാവുക അവർക്ക് ആവശ്യമുള്ളത് ഒന്നു മാത്രമാണെന്ന്. അതെന്താ സൗമ്യ? ശിവ നിന്നെ വിളിച്ച് താങ്ക് യു പറഞ്ഞു. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞതിന് നന്ദി. എന്റെ ജീവിതം കൊളമാക്കിയതിന് നന്ദി. എന്നും ഇനി എന്റെ ജീവിതത്തിൽ നീ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് എന്റെ കൂടെ ഉണ്ടാവണം. ഇതിനെല്ലാം കൂടെ താങ്ക് യു പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും. തലയ്ക്ക് സുഖമില്ലാത്ത അവൾക്ക, എന്നിട്ട് ഞാൻ മാഡാണത്രേ. ഞാനൊരിക്കലും അവളോട് താങ്ക് യു പറയാനൊന്നും പോകുന്നില്ല. അലമ്പന്മാര്, ഈ ബോയ്സ് എല്ലാം ശരിക്കും അലമ്പന്മാരാ. അവര് വേണോന്ന് വിചാരിച്ച പോലും ഒരിക്കലും ഗേൾസിന്റെ അടുത്ത് സോറി, താങ്ക് യു, പ്ലീസ് ഇതൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. പറയേണ്ടി വന്നാ പറയുന്നതിൽ എന്താ തെറ്റ്? ഒരു സെക്കൻഡ് നേരത്തേക്ക് നിന്റെ ഡൈനോസർ വലുപ്പത്തിലുള്ള ഈഗോ മാറ്റിവെക്ക്. അപ്പൊ നിന്റെ ജീവൻ രക്ഷിച്ചത് അവളാണെന്ന് നിനക്ക് മനസ്സിലാവും. ദാ ഇവനുണ്ടല്ലോ, ഇവൻ എപ്പോ നോക്കിയാലും ഏഞ്ചൽ ഏഞ്ചൽ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അനികയാണ് നിന്റെ ജീവിതത്തിലെ ഏഞ്ചൽ. ആലോചിച്ച് നോക്ക്, ഈ പ്രോബ്ലം മുഴുവൻ നിന്റെ ആറ്റിറ്റ്യൂഡ് കാരണമാണോ? അയാളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഹോൾസെയിൽ വിൽക്കാനും മാത്രമുണ്ട്. സോറി, ഞാൻ തന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കുറിച്ച് എങ്ങനെയൊക്കെ പറയുന്നെന്ന് അറിയാം, പക്ഷേ സത്യമാണല്ലോ. അവള് പറയുന്ന ഒന്നും ഒരിക്കലും ശരിയല്ല. അവളുടെ ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവള് പറഞ്ഞ എന്താന്ന് കേട്ടായിരുന്നു. ഇത്ര ലോക്കലായിട്ട് കേൾക്കുമ്പോ ഒരു മാതിരി. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ അടുത്ത് താങ്ക് യു പറയാൻ വേണ്ടി നിർബന്ധിക്കുകയല്ലേ? അവളുടെ തെമ്മാടിത്തരം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവളോട് പോയിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഏത് ഫാമിലിയിലാണ് അവളുടെ അപ്ബ്രിംഗിംഗ് ഉണ്ടായെന്ന് ആർക്കറിയാം? എല്ലാ പ്രശ്നവും ഇവിടെ നിന്നാ ഉണ്ടാവുന്നത്. According to the survey well conducting the Ministry of Women and Child Development, 75% of boys pembillere dukikkunnathil avaru veshmikkarilla. You know why? Societyil ninnu avaru adalle padikkune. Pembillere veshmikkanulladalle സ്ത്രീ എല്ലാം ആണെന്നല്ലേ പറയുന്നേ. പക്ഷെ ഇവന്മാരെന്തെങ്കിലും ചെയ്താൽ അത് നമ്മൾ അങ്ങ് ക്ഷമിച്ചോളണം. പരസ്യമായിട്ട് ഒരു സ്ത്രീയെ മോശമാക്കിയാലോ, അതും നമ്മൾ അങ്ങ് ക്ഷമിച്ചു കളയണം. ചേട്ടൻ അനിയത്തിയുടെ പെൻസിൽ ബോക്സ് ഒടിച്ചാലോ, അതും നമ്മൾ ക്ഷമിച്ചേക്കണം. ഇൻഫാക്ട് ബോയ്ഫ്രണ്ട് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും റൂഡായിട്ട് പെരുമാറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ചെവിയും പിടിച്ച് മാപ്പ് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പെമ്പിള്ളേർ എപ്പോഴും റെഡി ആയിരിക്കണം ഇങ്ങനെ മാപ്പ് കൊടുക്കാൻ. സ്ത്രീ മാത്രമേ അലിഞ്ഞു പോകത്തുള്ളൂ, പെണ്ണുങ്ങൾ അലിയത്തില്ല. അറിയോ ആ റോമിയുടെ കാര്യം നോക്കി, ഞാൻ എത്ര നാളായി മെനക്കെടുന്നു, എന്നിട്ട് ഒന്നും അലിയുന്നില്ല. നമ്മൾ ഇവിടെ റിയൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോമേട്ടാ, റോമിയ റിയൽ ആണ്, എന്റെ ഇമാജിനേഷൻ ഒന്നും അല്ല. ശിവ, നീ മാനേജ് ചെയ്യുന്ന എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ കാരണം ആർക്കെങ്കിലും വേദന ഉണ്ടാവുകയാണെങ്കിൽ അവരോട് സോറി പറയുന്നത് വരെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. സോറിയും താങ്ക് യും പറയുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലർ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടോ, പക്ഷേ എന്താ അവർക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പോയിട്ട് സ്വയം പോലും പറയാൻ കഴിയില്ല. ഐ തിങ്ക് നമ്മൾ കുറച്ചുകൂടി സമയം കൊടുക്കണം. അങ്ങനെയെങ്കിലും സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സ്വയം കഴിഞ്ഞാലോ? ആദ്യം അത് അഡ്മിറ്റ് ചെയ്യാൻ പഠിക്കണം. അനികയാണ് നിന്റെ ജീവൻ രക്ഷിച്ചെന്ന് അഡ്മിറ്റ് ചെയ്യാൻ നിനക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ട്? ഒരു താങ്ക് യു പറഞ്ഞോണ്ട് നിന്റെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. അയാൾ എന്നോട് താങ്ക് യു പറഞ്ഞില്ലെന്ന് വെച്ച് ഞാൻ ചാകാനൊന്നും പോകുന്നില്ല. എല്ലാരെയും രക്ഷിക്കുന്നത് എന്റെ ഒരു സ്വഭാവം. അത് വഴി കിടക്കുന്ന പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ ഞാൻ ചെയ്യും. അതുപോലെ ഞാൻ അയാളെ രക്ഷിച്ചെന്ന് കരുതിയാ മതി. എനിക്കിത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ആ, എന്റെ ജീവൻ രക്ഷിച്ചെന്നുള്ള ശരിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ അവളുടെ താങ്ക് യു പറയാൻ നിർബന്ധിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ അവൾ കാരണം ഏതോ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തോന്നും. അവൾ മദർ തെരേസ ഒന്നുമല്ല. ഈ പെണ്ണുങ്ങളെ ദൂരെ നിന്ന് കാണുന്ന ഭംഗിയുണ്ടല്ലോ, അടുത്ത് വന്നാ ഉണ്ടാവില്ല. സത്യാശുവേട്ടം പറഞ്ഞത് ആ സൗമ്യ തന്നെ കണ്ടില്ലേ, കാണാൻ എന്തൊരു ക്യൂട്ടല്ലേ അവള്. പക്ഷെ സ്വഭാവം ബാക്കിയുള്ള പെണ്ണുങ്ങൾ പോലെ തന്നെ. നിനക്ക് സൗമ്യയോടുള്ള കണക്ഷൻ എന്താന്ന് പറഞ്ഞു? ആദ്യം നല്ല റിലേഷൻ ഒക്കെ ആവും, പിന്നീടല്ലേ മനസ്സിലാവുക അവർക്ക് ആവശ്യമുള്ളത് ഒന്നു മാത്രമാണെന്ന്. അതെന്താ സൗമ്യ, എന്താ അവർക്ക് വേണ്ടേ? എന്തോന്ന് പറയ പ്രിയങ്ക. ചീപ്പന്മാര്, ചീപ്പന്മാരോ? ചീപ്പന്മാരെ അറിയില്ലേ? ചീപ്പ് അവന്മാര്, ചീപ്പന്മാര്. ഓ, എക്സാക്ട്. ആദ്യമൊക്കെ അവര് നമ്മുടെ അടുത്തേക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചാ വരുന്നേ, എന്നിട്ട് നമ്മളോട് പറയും സുന്ദരിയാണ്, നല്ല ക്യൂട്ടാണ്, നമ്മൾ അവിടെ എല്ലാം ആണെന്നൊക്കെ. പിന്നല്ലേ ഇതൊക്കെ മനസ്സിലാവുന്നേ, അങ്ങനെ ഒരു മണ്ണാങ്കട്ടയുമില്ല. അവന്മാർക്കുണ്ടല്ലോ, അവന്മാർക്ക് എപ്പോഴും ഇങ്ങനെ മസിൽ ഉരുട്ടി നടക്കണം. ദേ ആർ മീൻഫുൾ. ദീസ് ബോയ്സ് ആർ വെരി മീൻഫുൾ. നമ്മളും അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. യു ഓൾ നോ വാട്ട് ഐ മീൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, റോമി മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്റെ ഇമേജ് എങ്ങനെയാ ഞാൻ ഇല്ലാണ്ടാക്ക? അതുകൊണ്ടാണ് ഞാൻ അവളെ പരിചയമില്ലാന്ന് പറഞ്ഞത്. നീ അതിന് അവളോട് സോറി പറയണം വേണ്ടത്. അതുമല്ല, നീ അനിക്കയോട് താങ്ക് യു. രുദ്ര, ജസ്റ്റ് ബി ഹോണസ്റ്റ് വിത്ത്.
നീ അവളോട് പ്രവർത്തിച്ച രീതിയെല്ലാം വളരെ തെറ്റായി പോയി. ഇപ്പൊ അവളുടെ ഉള്ളിൽ നിന്നെ പറ്റി ബാഡ് എനർജിയാണ് ഉണ്ടാവുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഈ നെഗറ്റീവ് എനർജിയാണ് ഇതിനെല്ലാത്തിനും കാരണം. നമ്മൾ നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്തങ്ങ് മാറ്റിയെടുക്കണം. യൂണിവേഴ്സിൽ നമ്മൾ പോസിറ്റീവ് എനർജി ആയിക്കാ വേണ്ടത്. ആൻഡ് യു നോ വാട്ട്, എല്ലാ പെൺകുട്ടികളും ഇത് ഫോളോ ചെയ്യണം. ഇപ്പൊ തന്നെ എന്റെ ശിവയൊന്ന് ആലോചിച്ച് നോക്ക്, എന്നോട് എന്തൊരു ലവ്ലിയാ, എന്ത് കെയറിംഗ് ആണെന്നറിയോ. അതുകൂടാതെ ഫാമിലിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നേ. അനിക്ക, ഞാൻ എന്റെ ശിവയ്ക്ക് ഇപ്പൊ രേഖ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം മിസ്റ്റേക്ക് ശിവ റിയലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നിന്നോട് താങ്ക്സ് പറയും. അതെന്തിനാ അയച്ചു കൊടുക്കുന്നത്? ആളിവിടെ തന്നെ ഉണ്ടല്ലോ, നേരിട്ട് കൊടുത്തൂടെ. അനിക്ക, രേഖ ദൂരെ നിന്ന് അയക്കുന്നേ. ഇപ്പോഴല്ലേ മനസ്സിലായത്, വീട്ടിൽ ചെന്നിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുമല്ലേ. ഈ രേഖ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സാധനമല്ല, അതൊരു തോട്ട്സ് ആണ്. അത് നമ്മൾ ആലോചിക്കും, എന്നിട്ട് അത് അയച്ചു കൊടുക്കും. ഗോട്ട് ഇറ്റ്? ഓക്കേ, ഗ്രേറ്റ്. നീ കണ്ടോ, ശിവ നിന്നോട് ഉറപ്പായിട്ടും താങ്ക്സ് പറയും. നീ സൗമ്യയോട് സോറി പറഞ്ഞേ പറ്റൂ. യെസ് രുദ്ര, നീ സോറി പറഞ്ഞേ പറ്റൂ. പറഞ്ഞോണ്ടല്ലോ എനിക്ക് എക്സാമ്പിൾ കാണിച്ചു തരണം. ആദ്യം ശിവട്ട് അനിക ചേച്ചിയുടെ അടുത്ത് താങ്ക്സ് പറയണം. അവളുടെ പേര് പോലും പറയാൻ പാടില്ല. ഒന്ന് മതിയാക്ക, ചട്ടമ്പി പിള്ളേച്ചിന്റെ പേര് വീണ്ടും വീണ്ടും എന്നോട് പറയരുതേ. അത് കേട്ട രാത്രി ഞാൻ ദുസ്വപ്നം കാണും. ചട്ടമ്പി പിള്ളേച്ചനോ? അതെ, ചട്ടമ്പി പിള്ളേച്ചൻ തന്നെ. അല്ലല്ല, ശിവൻ ഒബ്രോയ്. അവളുടെ പേര് ഇനി ആരും ഇവിടെ പറയാൻ പാടില്ല. ആരും ഇനി എന്റെ പിമ്പിളിന്റെ പേരിൽ കളിയാക്കാൻ പാടില്ല, അതിന്റെ പേരിൽ കവിത പാടാൻ പാടില്ല, എന്നെ വെറും ഭ്രാന്താക്കാൻ പാടില്ല. ഒരു കാര്യം പറയട്ടെ, നീ സൗമ്യയോട് സോറി പറയുന്നത് വരെ ഈ പിമ്പിൾ പോകുന്നു വിചാരിക്കണ്ട. എന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇനി നിന്നെ എപ്പോഴും ഇങ്ങനെ ഹേർട്ട് ചെയ്യണമെങ്കിൽ നീ ഒരു പുതിയ ഡ്രസ് വാങ്ങിച്ചു. ഇന്ന് മുതൽ ഈ കാർഡ് നിനക്കുള്ളതാണ്. രുദ്രൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാ പൂച്ചക്കണ്ണൻ ചട്ടമ്പി പിള്ളേച്ചന്റെ മാത്രം തെറ്റാ. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. ഒബ്രോയ് ബ്രദേഴ്സിന്റെ നേർക്ക് വെള്ളം ഒഴിക്കാൻ അവളെ പഠിപ്പിച്ചതാരാണെന്ന് വരെ എനിക്കറിയാം. അനിക്ക.